എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇന്നത്തെ സെഷൻ മെറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാ. ഈ അടുത്ത് ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, എനിക്ക് മെറ്റ്ഫോർമിൻ മരുന്നാണ് ഡോക്ടർ തന്നത്, ആ മരുന്ന് നല്ലതാണോ എന്ന്. അപ്പോൾ ഒരു മരുന്നിനെ കുറിച്ചും ഈ മരുന്ന് നല്ലതാണ് ഈ മരുന്ന് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാരണം ഓരോ മരുന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ചില പ്രത്യേക രോഗാവസ്ഥകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പ്രിൻ എന്ന മരുന്ന് എന്തിനാണ്? നമുക്ക് വേദനയ്ക്ക് നമുക്ക് അത് കഴിക്കാം, അതേപോലെ നമുക്ക് ബ്ലഡ് തിന്നിങ് ആണ് അല്ലെ. അപ്പൊ ആ അങ്ങനെ ചെറിയ ക്ലോട്ട്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളവർക്ക് അതൊക്കെ നമുക്ക് ആസ്പ്രിൻ കഴിക്കാം. അതേപോലെ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമ്മൾ പനിക്ക് കഴിക്കും, നമ്മൾ മേൽവേദനയ്ക്ക് കഴിക്കും. ഇങ്ങനെ ഓരോ മരുന്നിന് ഓരോ ഇഫക്റ്റ് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പാരസെറ്റമോൾ ചീത്തയാണ്, ആസ്പ്രിൻ നല്ലതാണ്, ഇത് പൊട്ടയാണ്, ഇത് നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു മരുന്ന് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മരുന്ന് നല്ലതാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ഏത് അവസ്ഥയ്ക്കാണ് കൊടുക്കുന്നത്, അത് കൊടുക്കുന്നത് കാരണം ഗുണമാണോ കൂടുതൽ ദോഷമാണോ കൂടുതൽ എന്നതൊക്കെ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത് ഒരു ഇൻസുലിൻ സെൻസിറ്റൈസർ ആണ്. അപ്പോൾ മെറ്റ്ഫോർമിൻ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഏതൊക്കെ അവസ്ഥകൾക്കാണ്? സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയുണ്ട്, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ്, അതും ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ആ ടൈപ്പ് വൺ ഡയബറ്റിസ് ഉള്ളവർക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ ഈ പാൻക്രിയാസിന് പറ്റില്ല. അപ്പോൾ അത് കാരണം അവർക്ക് എന്തായാലും ഇൻസുലിൻ കൂടിയേ പറ്റൂ. ടൈപ്പ് ടു ഡയബറ്റിസിന് നമ്മൾ മിക്കപ്പോഴും ആദ്യം പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഈ മെറ്റ്ഫോർമിൻ ആണ്. കാരണം മെറ്റ്ഫോർമിൻ ഇൻസുലിൻ സെൻസിറ്റൈസർ ആണ്. എന്താണ് ഇൻസുലിൻ സെൻസിറ്റൈസർ എന്ന് ഞാൻ വഴിയെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പറയാം. ഇത് കൂടാതെ മെറ്റ്ഫോർമിൻ തലങ്ങും വെലങ്ങും നമ്മൾ എഴുതുന്ന വേറൊരു കണ്ടീഷനുണ്ട്, അത് മിക്ക സ്ത്രീകൾക്കും അറിയാവുന്നതാണ്. PCOS PCOD ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി PCOS എന്താണ്, PCOD എന്താണ്, ബൈലാറ്ററൽ PCOD എന്താണ്, യൂണിലാറ്ററൽ PCOD എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് വശവും, യൂണി എന്ന് പറഞ്ഞാൽ ഒരു വശം. അത്രമാത്രം മനസ്സിലായാൽ ബാക്കി മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പൊ PCOS ഉം PCOD യും തമ്മിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസമുള്ളത് നിങ്ങൾ അറിഞ്ഞ് തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ PCOS നും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെറ്റ്ഫോർമിൻ കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ആൻറ്റി ഏജിങ് മെഡിസിൻ ആയിട്ടും മെറ്റ്ഫോർമിൻ ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ശരീരത്തിൻ്റെ ചുളിവുകൾ മാറുക, അല്ലെങ്കിൽ നമ്മുടെ തലമുടി ഈ വെളുത്ത മുടി കറുത്തതാകുക, അല്ലെങ്കിൽ കുറച്ച് മുടിയൊക്കെ മുടിയുടെ കനവും അതേപോലെ നീളമൊക്കെ കുറഞ്ഞത് കൂടി വരിക, അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, കോശങ്ങളുടെ തലത്തിൽ ഏജിങ്ങിനെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇനി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതും ഈ ഇൻസുലിൻ സെൻസിറ്റൈസിങ് ആക്ഷന് ഉള്ളത് കൊണ്ടാണ് മെറ്റ്ഫോമിൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മെറ്റ്ഫോമിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇൻസുലിൻ സെൻസിറ്റൈസർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ കഴിക്കുന്ന അന്നജം, അത് വെറുതെ ഗ്ലൂക്കോസ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും അരിഭക്ഷണം ആണെങ്കിലും ഗോതമ്പാണെങ്കിലും എന്ത് തരം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ആ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. എന്നിട്ട് ആ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിപ്പറ്റണം. എന്നാൽ മാത്രമേ കോശങ്ങൾക്ക് എനർജി കിട്ടുള്ളൂ അല്ലേ. ഗ്ലൂക്കോസ് ആണല്ലോ നമുക്ക് എനർജി തരുന്നത്. അങ്ങനെ ഈ ഗ്ലൂക്കോസ് കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ, പ്രത്യേകിച്ചും മെയിനായിട്ട് കയറേണ്ടത് എവിടെയൊക്കെയാണ്? ലിവർ സെല്ലില്, മസിൽ സെല്ലില്, പിന്നെ ബ്രെയിനിലും എല്ലാം കയറണം. അപ്പോൾ ഈ ലിവർ സെല്ലിലും മസിൽ സെല്ലിലും എല്ലാം ഈ ഗ്ലൂക്കോസ് കയറണമെങ്കിൽ, ഞാൻ 2 ഉദാഹരണം പറഞ്ഞു അത്രയേ ഉള്ളൂ, കയറണമെങ്കിൽ എന്താ വേണ്ടത്? ആ സെല്ലിൽ ഒരു താക്കോല് പോലെ ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആക്ട് ചെയ്യണം. ആ താക്കോല് പോലെ അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡ് നമ്മുടെ രക്തത്തിലുള്ള ആ ഗ്ലൂക്കോസിന് കോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ആ കോശത്തിന് ഊർജം കൊടുത്ത് ആ കോശത്തിനെ നേരെ ചൊവ്വെ പ്രവർത്തിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കോശങ്ങൾ ഒരുപാട് എണ്ണം ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത്. അങ്ങനെ
ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ എന്ത് ഓർഗൻ ആണെങ്കിലും എന്ത് അവയവമാണെങ്കിലും ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ. ലിവറിൽ ഒരുപാട് കോശങ്ങളുണ്ട്, കണ്ണിൽ ഒരുപാട് കോശങ്ങളുണ്ട്, അതേപോലെ ലങ്സിൽ ഒരുപാട് കോശങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും കോശങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് അല്ലേ. അപ്പോൾ കോശങ്ങളുടെ ഉള്ളിൽ ഊർജം നല്ലവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ആ കോശങ്ങൾ നേരാവണ്ണം പ്രവർത്തിക്കുള്ളൂ. ഊർജം കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് ഉള്ളിൽ കയറണം. ഗ്ലൂക്കോസ് ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസുലിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ അതിനെ ഒരു താക്കോലിട്ട് തുറക്കുന്ന പോലെ തുറന്നാൽ മാത്രമേ ഗ്ലൂക്കോസ് കോശങ്ങളുടെ ഉള്ളിൽ കയറുകയുള്ളൂ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സന്ദർഭങ്ങളിൽ എന്താ പറ്റുക? നമ്മുടെ രക്തത്തിൽ ഷുഗർ ഉണ്ടാകും, പാൻക്രിയാസ് അതിനനുസരിച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ഈ ഇൻസുലിൻ വന്ന് ഒരു താക്കോലിൻ്റെ രൂപത്തിൽ പ്രവർത്തിച്ച് അത് തുറന്ന് ഗ്ലൂക്കോസിനെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിത്തന്നെ ഇരിക്കും. കൂടിത്തന്നെ ഇരിക്കുമ്പോൾ പാൻക്രിയാസിൻ്റെ വിചാരം എന്താ? അയ്യോ, ഇൻസുലിൻ മതിയായില്ല, അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഇരിക്കുന്നത്, ഇരിക്കട്ടെ കുറച്ചുകൂടി ഇൻസുലിൻ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ഇൻസുലിൻ അങ്ങ് ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ഇവിടെ പ്രശ്നം ഇൻസുലിൻ ആണോ? അല്ല. പ്രശ്നം എന്താണ്? നമുക്ക് ആ ഇൻസുലിൻ വന്ന് താക്കോൽ പോലെ ഈ ഒരു കോശത്തിനെ ആ ഒരു ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു താക്കോൽ പോലെ ആക്ട് ചെയ്ത് ഈ ഇൻസുലിനെ കൊണ്ട് ഈ തുറപ്പിച്ച് ഈ കോശത്തിൻ്റെ ആ ഒരു ഇത് തുറപ്പിച്ച് ഈ ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോർമിൻ അല്ലെങ്കിൽ ഗ്ലൈസിഫേജ്. ഇതിന് സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ചിലപ്പോൾ ഒരു ഡയറിയ അല്ലെങ്കിൽ വയറിളക്കം വരാം, ചിലപ്പോൾ വയറുവേദന വരാം, ചിലപ്പോൾ നമ്മുടെ ഷുഗർ എങ്ങാനും പെട്ടെന്ന് താഴ്ന്നു പോയാൽ ഗിഡിനെസ് വരാം. ഒരുപാട് കാലമൊക്കെ നമുക്ക് ഈ മെഡിസിൻസ് കഴിക്കാം. ഡയബറ്റീസ് ഒക്കെ 25-30 വയസ്സിൽ വന്നവരൊക്കെ വർഷങ്ങളായിട്ട്, അതായത് മരണം വരെ ഇത് കഴിക്കുന്നവരും ധാരാളം ഉണ്ട് കേട്ടോ. അവസാനം കുറേ പ്രായമാകുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ മാത്രമായിരിക്കും ഇൻസുലിനിലേക്ക് അവരൊക്കെ മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മെറ്റ്ഫോർമിൻ കുറേ കാലം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്റ്റ് എന്താണ്? പ്രധാനമായും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതല്ലാതെ മെറ്റ്ഫോർമിൻ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമാണ്. നമ്മൾ PCOS ഉള്ള പേഷ്യൻസിന് മെറ്റ്ഫോർമിൻ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ? ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കാൻ, അതായത് ഭക്ഷണം പകുതി കഴിക്കുക, ഗുളിക കഴിക്കുക, ബാക്കി ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് തലചുറ്റലോ ലോ ഷുഗറോ ഒന്നും വരില്ല. അപ്പോൾ മെറ്റ്ഫോർമിൻ നല്ല ഗുളികയാണോ പൊട്ട ഗുളികയാണോ എന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്നും ഞാൻ കരുതുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ ആഴത്തിൽ പറഞ്ഞു തരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷനേ വരുള്ളൂ. അത് കാരണമാണ് ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനെക്കുറിച്ച് സമയം കിട്ടുമ്പോൾ സംസാരിക്കാം കേട്ടോ. എന്നാൽ അധികം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ വേറെ പല ചാനലുകാരും പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ സമയം കളയണ്ടല്ലോ അല്ലേ. ഞാൻ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ആ ഒരു കുട്ടികളെ സംരക്ഷിക്കാൻ, കുട്ടികളെ ഈ ലൈംഗിക പീഡനത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ നാനാവശങ്ങൾ, അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ആരൊക്കെയാണ് അബ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള അബ്യൂസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അതൊരു വീഡിയോ കോഴ്സായിട്ട് ഞാൻ അത് തുടങ്ങുകയാണെന്നുള്ളത് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിലായിരുന്നു രാവിലെ മുതൽ. അപ്പോൾ അത് കാരണമാണ് ലൈവ് സെഷൻ ഒന്നും ചെയ്യാത്തത്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. ഇന്നലത്തെയൊക്കെ ആ ഒരു കൺസൾട്ടേഷൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഞാൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി വേണം ഇരുന്ന് എഴുതാൻ. രാവിലെ മുതൽ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ പോകട്ടെ. ബൈ ബൈ. Take care. Love you all.